ഹലോ 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 ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് സൊസൈറ്റി നമ്മളെ, അതായത് ബൈക്കേഴ്സിനെ, ഇത്രത്തോളം വെറുക്കണത് എന്നുള്ളൊരു കാര്യമാണ്. സോ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേലത്തെ ജനറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അച്ഛൻ അവരുടെ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്രഷ്ഡ് ആയിട്ടുള്ളൊരു ജനറേഷനാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചത് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. അവരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അവരുടെ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ഉള്ള രീതിയിൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ഇവരുടെ ഒരു ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു സേഫ് സോൺ ഉണ്ട് എപ്പോഴും. അവരുടെ ഒരു ആ ഒരു ജനറേഷൻ്റെ കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കുക, അത് കഴിഞ്ഞ് ജോലി വാങ്ങിക്കുക, പൈസ ഉണ്ടാക്കുക, കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ ബസ്. അപ്പോൾ ഈ ഒരു ജനറേഷൻ്റെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മുടെ ജനറേഷൻ എത്തുമ്പോൾ ജനറേഷനിലേക്ക് എത്തിയപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറി. നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്വഞ്ചറസ് സ്പിരിറ്റായിട്ടുള്ള ജനറേഷനാണ്. കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ട്രാവൽ ചെയ്യണം, അങ്ങനെയുള്ളൊരു മൈൻഡാണ്. അതിന് ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ. മൂവീസ് ആയാലും ശരി, സോഷ്യൽ മീഡിയാസ് ആയാലും ശരി, അല്ല ബുക്സ് ആയാലും ശരി, അങ്ങനെ പലതും. അപ്പോൾ അവരുടെ ജനറേഷൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതായത് അവരെപ്പോഴും ഒരു സേഫ് സോണിലായിരിക്കും അവർ നിന്ന് കളിക്കുന്നത്, അല്ലെങ്കിൽ അവരെപ്പോഴും അതായിരിക്കും, എപ്പോഴും സെറ്റിൽഡ് ആണ്, വേറൊരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ലാന്ന്. പക്ഷേ നമ്മൾ നേരെ ഒരു കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ട് നടക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്യണമെന്നുണ്ടാവും, അപ്പോൾ ഇവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനവും ബൈക്കാണ്. ബൈക്കിൽ ആൾക്കാർ യാത്ര പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ബേസിക്കലി അവർക്കൊരു ദേഷ്യം വരും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും ആൾക്കാരും വീട്ടിലേക്ക് വണ്ടി വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ പ്രൊട്ടക്റ്റീവ് ആകുന്നതാണ്. കാരണം അവർ കാണുന്ന ന്യൂസിലൊക്കെ ബൈക്ക് ഇടിച്ച ആൾക്കാർ മരിക്കുന്നു, ബൈക്ക് ഭയങ്കര ഡേഞ്ചറാണ്, അതായത് മൊത്തം അങ്ങനത്തെ ന്യൂസാണ് കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബൈക്ക് ഒട്ടും എന്താ പറയണ്ടേ, സേഫ് അല്ല. അപ്പോൾ ഓഫ്കോഴ്സ് ബൈക്ക് എടുത്തു തരണം എന്നിട്ട് വാശി പിടിക്കുന്നില്ല. ബൈക്കിൽ ആൾക്കാരൊക്കെ പോകുന്ന കാണുമ്പോൾ കുറച്ച് സ്പീഡിലായാലും അവർക്ക് ദേഷ്യം വരും. അങ്ങനെയാണ് ഒരു പാർട്ട് ഓഫ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ചീത്തപ്പേരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയ ചീത്തപ്പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം റോഡ് റേജ്. അതായത് ഇപ്പോൾ ചുമ്മാ ഇതേപോലത്തുള്ള റോഡുകളിലൊക്കെ രണ്ട് ബൈക്കുകളും മൂന്ന് ബൈക്കുകളൊക്കെ ചുമ്മാ സ്പീഡിൽ പോവുക, ഭയങ്കര ട്രാഫിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ചുമ്മാ എന്താ പറയണ്ടേ, റബ് ലിമിറ്ററൊക്കെ അടിച്ച് ഭയങ്കര റേജ് ആയിട്ട് റോഡ് റേജ് എന്നുള്ള രീതിയിലൊരു പോലെ പോകില്ലേ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുക. ഒരാവശ്യം ഉണ്ടാവില്ല, മര്യാദക്ക് പോയാൽ മതി, എവിടെ എത്താൻ തിരക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ചില ആൾക്കാരുണ്ടാവും ട്രാഫിക്കിലൂടെ കുത്തി നിരക്കി പോകണത്. ഇതൊക്കെ കാണുമ്പോൾ ബേസിക്കലി ദേഷ്യം വരും ആർക്കായാലും. അപ്പോൾ അത് എന്താ പറയുക, ആ ഒരു കമ്മ്യൂണിറ്റീനെയാണ് ബാധിക്കുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ, അതിപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആയാലും, ഒരാൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹോൾ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ട്രാഫിക്കിലൂടെ സ്പീഡിലൊക്കെ പോകുന്ന കാണുമ്പോൾ വീട്ടുക, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ആൾക്കാർ, വലിയ ആൾക്കാർ കാണുമ്പോൾ, ഇത് കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഇവരെല്ലാവരും ഇങ്ങനെയാണുള്ളത്, ഇവരെന്ത് ഇതെവിടെയാണ് പോകണേന്ന്. അപ്പോൾ ബേസിക്കലി അതേപോലൊരു ബൈക്ക് കാണുമ്പോൾ ഇവരതേ വിചാരിക്കുക, ഇങ്ങനെ ഈ ഒരു വണ്ടി ഇങ്ങനെയാണ് പോവുക, ഈ ഒരു വണ്ടി സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കൊട്ടും എന്താണ് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലൗഡ് എക്സോസ്റ്റ് വെക്കുന്നത്. ഒരു മാതിരി ലൗഡ്, അതായത് നമുക്ക് തന്നെ കാ തടപ്പിക്കുന്ന രീതിയിൽ ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് വെച്ച് വെറുപ്പിക്കുക. അത് തന്നെ എക്സാക്ട്ലി പറയേണ്ടി വരും, വെറുപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുപ്പിക്കുക. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ ഭയങ്കര അനോയിങ് ആണ്. അതായത് ആൾക്കാർ കേൾക്കുമ്പോൾ ശരിക്കും ആൾക്കാർക്ക് ദേഷ്യം വരും, ഇതെന്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, കുറച്ച് വയസ്സായ ഒന്നാമത് വയസ്സായ ആൾക്കാർക്കെല്ലാം ചെറുങ്ങനെ ഒരാൾ ശബ്ദം എടുക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. അവരുടെ മുമ്പിലൂടെയൊക്കെ ഈ ഭയങ്കര ലൗഡായിട്ടുള്ള എക്സോസ്റ്റും വെച്ച് ചുമ്മാ റവ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ബേസിക്കലി നല്ല കലിപ്പ് വരും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഒരു കുട്ടീനൊക്കെ ഉറക്കി, കഷ്ടപ്പെട്ട് ഉറക്കിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ മുമ്പിലൂടെ ആയിരിക്കും സ്പീഡിൽ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ആ കൊച്ചങ്ങാണ്ട് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ അമ്മ പ്രാകും, നല്ല പ്രാക്കായിരിക്കും, ചെറുതൊന്നും ആയിരിക്കില്ല. അതിൻ്റെ കഷ്ടപ്പാട് അവരോട് ചോദിച്ചാൽ ശരിക്കും അവർ പറഞ്ഞു തരും. പിന്നെ അതേപോലെ തന്നെ അടുത്ത കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലൗഡ് എക്സോസ്റ്റ് കൊണ്ടാണ് പകുതിയും ചീത്തപ്പേര് വരണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് മോഡിഫിക്കേഷനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് ഈ ഒരുപാട് ലൗഡ് എക്സോസ്റ്റ് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാതിരി സോഷ്യൽ ന്യൂസൻസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം സ്വീറ്റാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ലൗഡായിരുന്ന ചില എക്സോസ്റ്റുകളുണ്ട്. അതായത് ആർക്കും അവൻ ഓടിക്കുന്നവന് ശരിക്കും ഒന്നും കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ പുറമേയുള്ള ആൾക്കാരൊക്കെ അതിനുമതി കാത് കൊട്ടിപ്പോകുന്ന രീതിയിൽ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അടുത്തൊരു കാര്യം. പിന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയണ്ടേ, പഠിക്കുക, ജോലിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, കെട്ടുക, അത് കഴിഞ്ഞ് കുട്ടികളുണ്ടാവുക, റിപ്പീറ്റ്. ഈ ഒരു സംഭവം ബ്രേക്ക് ചെയ്യണ രീതിയിലെ കാര്യങ്ങളാണ് നമ്മുടെ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത്
നമുക്ക് സെറ്റിൽ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അതായത് മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ട്രാവൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ നമ്മുടെ ഈ ജനറേഷനുള്ളൂ. അതാണ് നമ്മുടെ മെയിൻ, നമ്മൾ എൻജോയ് ചെയ്യുക, മാക്സിമം ട്രാവൽ ചെയ്യുന്നു. ആൾക്കാർ ഇതൊന്നും ഇവർക്ക് ദഹിക്കുകയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ മുടക്കി ആൾക്കാർ ബൈക്കിൽ യാത്ര ചെയ്യുന്നു പറയുമ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് എന്തിൻ്റെ ഭ്രാന്താണെന്ന്. അതാണ് അവിടെയാണ് നമ്മൾ മിക്കവാറും ആൾക്കാർ ബൈക്ക് ഭ്രാന്തന്മാർ വിളിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഒട്ടും ഒരു ജീവനില്ലാത്ത വസ്തുവിനോട് ആൾക്കാർ എന്തിനാണ് ഇത്രയും സ്നേഹം കാണിക്കുന്നതെന്നുള്ള ലോജിക്ക് അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ ശരിക്കും ഈ ഒരു ജീവനില്ലാത്ത വസ്തുവിനെയല്ല സ്നേഹിക്കുന്നത്, ഈ ഒരു ജീവനില്ലാത്ത വസ്തു തരുന്ന വൈബിനെയാണ് സ്നേഹിക്കുന്നത്. ഇത് തരുന്ന സന്തോഷത്തിനോടെയാണ് അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ചില ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ എക്സ്പ്ലെയിനബിൾ അല്ലാന്ന് വേണേൽ പറയാം. അത് അവർക്കൊട്ടും മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇത് അവരൊരു ഭ്രാന്തായിട്ടാണ് കാണുന്നത്. ഇത് ഒരു തരം ഒബ്സഷൻ അല്ലെങ്കിൽ ഭ്രാന്ത്. ഇത്രയും പൈസ കൊടുക്കുന്നു, യാത്ര ചെയ്യുന്നു, അപ്പോൾ അത് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഒരു റീസണാണ് എന്താ പറയണ്ടേ ആൾക്കാർ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഒരുപാട് വേർക്കാൻ കാരണം ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അവരുടെ ഒരു മൈൻഡിൽ. കാരണം അവർക്ക് ഒട്ടും നോർമലായിട്ടല്ല തോന്നുന്നത്, നമുക്കിത് നോർമലായിരിക്കും, നമുക്കിതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അവർക്ക് ഇത് ഭയങ്കര അബ്നോർമലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം രണ്ട് ജനറേഷൻ, രണ്ട് തലമുറയാണ്. അടുത്ത കാര്യമാണ് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൊസൈറ്റിക്കുള്ള വേറെ ഒരു വലിയ പ്രശ്നമാണ് മറ്റുള്ളവർ സന്തോഷിക്കാൻ പാടില്ല. അതായത് മറ്റുള്ളവർ സന്തോഷിക്കാനേ പാടില്ല. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ടാവും, അതായത് ഒരുപാട് ചിരിക്കുമ്പോൾ എടാ ഒരുപാട് ചിരിക്കലടാ നീ കരയേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കലട എന്തോ വരാനുണ്ട്. അപ്പോൾ അവിടെ ഹാപ്പിനെസ് സ്ട്രിക്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ആൾക്കാർ സന്തോഷിക്കുന്ന കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും, എന്താ പറയണ്ടത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അതും ഒരു കാര്യമാണ്, ആരും സന്തോഷിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബിക്കോസ് ഒറ്റ റീസണാണ്. അതായത് നമുക്ക് സന്തോഷിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം, നമ്മുടെ നമുക്ക് വേറൊന്നും വേണ്ട. നമുക്ക് ലൈഫിൽ നമ്മുടെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റും അത് തന്നെയാണ്. നമ്മൾ ഈ ലിറ്റിൽ തിങ്സ് എൻജോയ് ചെയ്യാമെന്ന് നമുക്കറിയാം. നമ്മൾ ലൈഫിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, ഉള്ള കാര്യങ്ങൾ അങ്ങ് എൻജോയ് ചെയ്യണം. നമുക്ക് ഒരു രീതി നമ്മുടെ ജനറേഷന് കുറേ കാര്യങ്ങൾ അങ്ങനെ പോസിറ്റീവിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മതം ശരി, മതം ആയിക്കോട്ടെ, രാഷ്ട്രീയം ആയിക്കോട്ടെ, ഇതിൻ്റെ മേലെയൊക്കെയാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കുറച്ച് മെറിറ്റ്സുമുണ്ട്, അതേപോലെ തന്നെ ഡീമെറിറ്റ്സുമുണ്ട്. പിന്നെ അടുത്തൊരു ചിന്താഗതിയാണ് ഈ ഹെൽമെറ്റ്, ഓൾ സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ ഇതൊരുമാതിരി എന്തോ ഗ്യാങ്ങോ മാഫിയോ എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അങ്ങനെ കുറച്ച് ആൾക്കാർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നത്, അത് എനിക്ക് തോന്നുന്നു ഫോർ ദ പീപ്പിളൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങിയ ടൈം കണ്ടിട്ടില്ല. അവർ ബൈക്കിൽ ഹെൽമെറ്റും മറ്റേ കറുത്ത സാധനമൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി ആൾക്കാരെ കൊല്ലാൻ പോകുന്ന പോലത്തെ അല്ലെങ്കിൽ ഗ്യാങ് കൈൻഡ് ഓഫ് സംഭവം, അതും ആൾക്കാർക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓൾ സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നാൽ തന്നെ ആൾക്കാർക്ക് വിചാരിക്കും ഇപ്പം വേറെന്തോ പരിപാടി പോവാ, ഇതെന്തോ വേറെന്തോ സംഭവമാണ്. ഹെൽമെറ്റിൽ മറ്റേ ടിൻഡ് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയും. പിന്നെ എന്നോട് ഗ്ലൗസ് ഇട്ടപ്പോൾ ചോദിക്കും ആൾക്കാർ നീ എന്താ റേസിങ്ങിന് പോകണം. അതായത് ഫുൾ സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇപ്പം സ്പീഡ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇടണം എന്നുള്ളൊരു മിസ്കൺസെപ്ഷനും, പിന്നെ റേസിങ്ങിന് പോകാനുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നുള്ള രീതിയിലും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൂട്ടത്തിൻ്റെ ആൾക്കാർ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്നാൽ സ്പീഡ് പോയി കളയാം എന്നുള്ള ചിന്ത വരുന്ന ആൾക്കാരും ഉണ്ട്. മേലുള്ള ജനറേഷൻ്റെ ഒരു കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്, അതായത് നമ്മുടെ ജനറേഷൻ്റെ കയ്യിൽ ഒരുപാട് കുറ്റം കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റോഡ് റേജിങ്, ടോപ്പ് സ്പീഡിങ്, പിന്നെ സോക്കോൾ ടോപ്പ് ആൻഡ് ഓളികൾ, അതും ഒരു കാര്യമാണ്, അതും ഒരു ഘടകമാണ്. സത്യം പറഞ്ഞാൽ ചുമ്മാ സ്പീഡ് പോകാൻ ആവശ്യമില്ലാണ്ട്, ഒരാവശ്യമില്ലാണ്ട് നിങ്ങൾ ഓപ്പൺ റോഡ് കിട്ടിയ സ്പീഡ് പൊക്കോ, നല്ല ഓപ്പണാണ് ഹൈവേസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ, അങ്ങനെയൊക്കെ കയറും. പക്ഷെ അത് ഒരുപാട് റിസ്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ, പക്ഷെ ചെക്ക് ചെയ്തോ. ഒരു വണ്ടിയിലെടുത്ത ആൾക്കാർ എന്തായാലും കയറി നോക്കും കുറച്ചെങ്കിലും. പക്ഷെ അത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള റോഡിൽ ചെയ്യാം, അല്ലാതെ ചെറിയ ചെറിയ റോഡിലൊക്കെ വരുമ്പം ഈ ഒരു വണ്ടിയുടെ ഒരു മാക്സിമം കപ്പാസിറ്റി ഒന്ന് എടുത്ത് ഓടിക്കാതിരിക്കുക. ഇപ്പോൾ ഹയർ കപ്പാസിറ്റി വണ്ടിയെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എടുത്ത് ഓടിക്കാതിരിക്കുക, അപകടം സംഭവിക്കും. അതും കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ മിക്കവാറും ആൾക്കാരും കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുന്ന ആൾക്കാർ വീണ് കൈയും കാലും ഓടിയുന്നു മരിക്കുന്നു, ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ബേസിക്കലി ബൈക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ചിന്താഗതി ഇത് ഭയങ്കര ഡേഞ്ചറാണ്, ഇതെന്തോ ആളക്കൊല്ലിയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ കെ ടി എം ആണെന്നില്ല, ഇപ്പം ഏത് വണ്ടിയാലും ശരി, ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആളക്കൊല്ലിയാണ്. അതിപ്പോൾ എങ്ങനെ പോയാലും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പേര് മാറണം അല്ലെങ്കിൽ സൊസൈറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതൊന്നും ഒരിക്കലും ഇവിടെ അടുത്തൊന്നും നടക്കുകയില്ല, ഒരിക്കലും നടക്കില്ല. അത് അതിൻ്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് തുടർന്നു പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോടാണ്, അതായത് ഇൻ കേസ് ആ ചീത്ത പേര് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക, നിങ്ങളായിട്ട് ഒരാളെ ചീത്ത പേര് കേൾപ്പിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ കാരണം, അതായത് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് ഓക്കെ ബൈക്ക് ഡേഞ്ചറാണെന്ന് ആരും പറയാതിരിക്കുക, ഒരുപാട് സ്പീഡ് പോകാതിരിക്കുക. ഏത് ബൈക്കും ആയിക്കോട്ടെ, അങ്ങനെ സമാധാനത്തിൽ വണ്ടി ഓടിക്കുക.
പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള സമാധാനത്തിൽ വണ്ടി ഓടിക്കുക, ഹാപ്പി ആയിട്ട് വണ്ടി ഓടിക്കുക. എനിക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനുള്ളൂ. ഇതാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ മിസ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ മിസ് ചെയ്തെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ താഴെ കമൻറ്റ് ചെയ്ത് വിടുക. സോ ദിസ് ഈസ് മീ വേഡ് സെയിങ്, വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദെൻ ബൈ ബൈ.